हेलो गाइस वेलकम बैक टू अवर चैनल ब्यूटी वाइब्स इन नाम का नाम ब्रा तेरे श्रद्धि कुछ क्यों नलोर्म अनुभव नरक्ट ब्रा अल न धिक नमक इरीटेशन अब नाम करक्ट ब्रा आम धिक नमुक मनसिट കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ബ്രാ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് പറ്റും അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ അപ്പൊ വീഡിയോട്ട് പോയിക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പൊ നമുക്ക് വേഗം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കപ്പ് ഓവർഫ്ലോ അപ്പോ നമ്മൾ ധരിക്കുന്ന ബ്രാ എന്ത് തരത്തിലുള്ള കപ്പായാലും ഇപ്പോ ആ കപ്പിന് ഉള്ളിലായിരിക്കണം നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടാവേണ്ടത് അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത് അത് ഓവർഫ്ലോ ആയിട്ട് നിൽക്കാതെ അതായത് പുറത്തോട്ട് ചാടിയ പോലെ നിൽക്കാതെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സൈൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ എന്താ കപ്സ് ആർ ഫ്ലിംസി ആൻഡ് ലൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വലിയ മാറിടങ്ങളായിരിക്കും ഇഷ്ടം ചിലവർക്ക് അവരുടെ ശരീര പ്രകൃതി അനുസരിച്ച് ചിലപ്പോ ചെറുതായിരിക്കാം പക്ഷെ അതൊന്നും നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല അത് നാച്ചുറൽ ആയിട്ട് ഓരോരുത്തർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് വലുതായാലും ചെറുതായാലും നമ്മൾ വിഷമിക്കല്ല വേണ്ടത് നമ്മുടെ കറക്റ്റ് ബ്രാ സൈസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കപ്പിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലൂസ് ആവാതെ കറക്റ്റ് സൈസിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ലൂസ് ആയി കഴിഞ്ഞാൽ കാണാൻ തന്നെ നമുക്കൊരു ഒരു ഷേപ്പ് ഉണ്ടാവില്ല ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ബ്രാ തിരഞ്ഞെടുക്കുക കറക്റ്റ് സൈസ് മെഷർ ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലുള്ള ഒരു ബ്രസ്റ്റ് നമുക്ക് കിട്ടും അപ്പൊ മൂന്നാമത്തെ ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ ദ ബ്രാ ഈസ് ലീവിംഗ് റെഡ് മാർക്സ് ഓർ ഇൻഡന്റേഷൻ അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രായാണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു ബ്രാ റിമൂവ് ചെയ്യുമ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ സ്ട്രാപ്പിൻ്റെ ഇവിടെ നമുക്ക് ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു റെഡ് മാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും അലാസ്റ്റിക്കിൻ്റെ വലിഞ്ഞ ഒരു പാട് അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ സ്ട്രാപ്പ് വരുന്ന ഭാഗത്ത് അവിടെ ആയാലും റെഡ് മാർക്സ് ഉണ്ടാവും അതുപോലെ തന്നെ അലാസ്റ്റിക്കിൻ്റെ പാടുണ്ടാവും ഇതെല്ലാം നമ്മൾ ധരിച്ചിരിക്കുന്ന ബ്രാ റോങ് ആയിട്ടുള്ള ഒരു സൈസാണെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു സൈൻ വരുന്നത് ഇത് കണക്കാക്കുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന ബ്രാ അത് റോങ് സൈസാണ് അത് നമുക്ക് പറ്റിയിട്ടുള്ള സൈസല്ല ഒറ്റത്തവണ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മളത് മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാണ് നമ്മുടെ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ യു ഹാവ് സൈഡ് ബൂബ്സ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബ്രാ കറക്റ്റ് സൈസല്ല നമ്മളെക്കാളും കുറച്ച് ചെറിയ ഒരു സൈസാണ് നമ്മൾ വെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദീ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലും ചിലപ്പോൾ ദീ സൈഡിലായിരിക്കും തുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രാ ബൂബ്സ് നമുക്ക് ഇവിടെ ഉണ്ടാവും അത് ഇങ്ങനെ തുറച്ച് നിൽക്കും അത് നമ്മുടെ കറക്റ്റ് സൈസ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം സൈഡിൽ ഉണ്ടാവുന്നതാണ് സൈഡ്സ് ബൂബ്സ് എന്ന് പറയുന്നത് അതിവിടെ തുറച്ചു നിൽക്കുന്നത് ഭയങ്കര ബോറായിരിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സൈഡ് ബൂബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് കപ്പ് സൈസ് നോക്കിയിട്ട് നമ്മൾ ബ്രാ തിരഞ്ഞെടുക്കുക അപ്പോൾ നെക്സ്റ്റ് സൈൻ എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻ മൂവ് അറ്റ് ഓൾ നമ്മുടെ ബ്രസ്റ്റ് എപ്പോഴും നമുക്ക് വായുസഞ്ചാരമുള്ള ഒരു ഇടമാക്കാൻ വേണ്ടിയിട്ട് പറ്റണം അതായത് നമ്മളിപ്പോൾ നമ്മൾ ധരിക്കുന്ന ബ്രായുടെ സൈസ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൂബ്സ് ഫ്രണ്ടിലോട്ട് തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ശ്വാസം മുട്ടിച്ചൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമുക്ക് കുറച്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചെറിയ ബ്രായൊക്കെ തിരഞ്ഞെടുക്കും പക്ഷേ അതല്ല വേണ്ടത് നമ്മുടെ ബ്രാ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രസ്റ്റിന് കുറച്ച് ബ്രീത്തബിൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് കുറച്ച് ശ്വാസം മുട്ടി നിൽക്കാതെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലുതായാലും അതായത് ഭയങ്കര വലുതല്ല നമ്മുടെ കറക്റ്റ് സൈസ് കുറച്ച് നമുക്ക് ശ്വാസം വിടാൻ പറ്റണം ആ ഒരു രീതിയിലുള്ള ബ്രാ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാണ് നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത് അപ്പോൾ നെക്സ്റ്റ് സൈൻ എന്താണെന്ന് വെച്ചാൽ ദ സ്ട്രാപ്സ് കീപ് ഫോളിങ് ഓഫ് യുവർ ഷോൾഡർ അപ്പോൾ ചില ബ്രാ നമ്മൾ ധരിക്കുമ്പോൾ നമുക്കത് ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാപ്പ് ഇവിടെ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സൈൻ എന്ന് പറയുന്നത് അത് നമുക്ക് വളരെ ലൂസാണെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ തിരഞ്ഞെടുത്ത ബ്രാ സൈസ്
കറക്റ്റ് അല്ല, തെറ്റാണ്, അത് നമ്മുടെ സ്ട്രാപ്സ് ഇങ്ങനെ ഊരി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്രാ മേടിക്കുമ്പോഴും അതും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ കറക്റ്റ് സൈസ് അല്ല മേടിച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രാപ്സ് ഇവിടെ നിന്ന് നമുക്ക് ഊരിപ്പോകുന്ന ഒരു ഫീലിംഗ് കൂടി ഉണ്ടാവും. ഫീലിംഗ് മാത്രമല്ല അത് ഊരിപ്പോകും. അപ്പൊ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോ നെക്സ്റ്റ് സൈ എന്ന് പറയുന്നത് ദ വയേഴ്സ് ഫീൽ ലൈക്ക് ദ ആർ പോക്കിംഗ് യു. അപ്പൊ നമ്മൾ ധരിക്കുന്ന ചില ബ്രാസ് വയേർഡ് ആയിട്ടുള്ള ബ്രാസ് അവൈലബിൾ ആണ്. അപ്പോ അതിന്റെ ഈ വയേർഡ് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്താണ് വയർ വരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കുത്തിത്തറയ്ക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ധരിക്കുന്നത് റോങ് ആയിട്ടുള്ള ഒരു ബ്രാ എന്നാണ് അതിൻ്റെ അർത്ഥം. കുത്തിത്തറയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബ്രാ മാറ്റിയിട്ട് മറ്റൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സൈൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് ഫീൽ കംഫർട്ടബിൾ. അപ്പോൾ നമ്മൾ ഏതൊരു ബ്രാ പുതിയതായിട്ട് മേടിച്ചാലും നമുക്ക് ഫസ്റ്റ് തന്നെ അത് അൺകംഫർട്ടബിൾ ആയിട്ടായിരിക്കും തോന്നുക. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു പുതിയ ഒരു ബ്രായാണ്. നമ്മൾ ധരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അലാസ്റ്റിക് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം വെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കംഫർട്ടായിട്ട് മാറുള്ളൂ. ആ ഒരു ഇലാസ്റ്റിക് ഒന്ന് അയഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കംഫർട്ടായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആ ഒരു സൈൻ നമുക്ക് എപ്പോഴും ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരു പുതിയ ബ്രാ തിരഞ്ഞെടുക്കും ും അത് ഇട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല, ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടതിന് ശേഷം മാത്രം നമ്മളത് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യോജിച്ച് പോകുന്നതാണോ, അതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഈ ഒരു ബ്രായാണ് എനിക്ക് സ്യൂട്ടായിട്ടുള്ള ബ്രാ, ഇതെനിക്ക് കംഫർട്ടബിൾ ആണ്, ഞാനിത് ധരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ലൂസായിട്ട് തോന്നില്ല, എനിക്ക് അങ്ങനെ ഒരു ഇറിറ്റേഷനോ അങ്ങനെ അലർജിയോ അങ്ങനെ ഒന്നും തോന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു ബ്രാ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കുറച്ച് സയൻസ് നടന്നത്. നമ്മൾ വെയർ ചെയ്യുന്ന ബ്രാ നമുക്ക് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സയൻസാണിത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസം നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ബ്രാ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലെ തന്നെ നമ്മുടെ ഉള്ളിലിട്ടിരിക്കുന്ന സാധനങ്ങളും നമുക്ക് കംഫർട്ടബിൾ ആയാൽ മാത്രമേ നമ്മുടെ ആ ഒരു മൂഡ് നമുക്ക് ശരിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എന്താണെന്ന് പറയുക, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു താല്പര്യക്കുറവ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുക, നമുക്ക് ഈ ഒരു ചിന്ത മാത്രമായിരിക്കുള്ളൂ നമ്മൾ ഇട്ടിട്ടുള്ള നമ്മളെ അണ്ടർ വയർ നമുക്ക് എന്താണ് ഒരു കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ദിവസം തന്നെ പോക്കായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഉള്ളിൽ ധരിക്കുന്നതായാലും പുറത്ത് ധരിക്കുന്നതായാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉള്ളത് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.